ഒരു മഹാമാരിയുടെ കാലത്തെങ്കിലും പൊന്നു മിത്രങ്ങളെ, നിങ്ങളുടെ ആ വൃത്തികെട്ട രാഷ്ട്രീയം ഒന്ന് തലയിൽ നിന്ന് ഇറക്കി വെച്ചുകൂടെ? സ്വന്തം നാടാണ്, മാതൃ സംസ്ഥാനമാണ് നമ്മുടെ കേരളം, എന്തിനാണ് നിങ്ങൾക്ക് കേരളത്തോട് ഇത്ര വലിയ ശത്രുത? BJP യെയും സംഘപരിവാറുകാരെയും ഈ മണ്ണിൽ കേരള ജനത നിലം തൊടിയിക്കുന്നില്ല എന്നത് സത്യമാണ്. എന്ന് വെച്ച് പാകിസ്ഥാനേക്കാൾ വലിയ ശത്രുത നിങ്ങൾക്ക് ഈ കൊച്ചു സംസ്ഥാനത്തോട് വേണോ? ഇന്നലെ ഒരു ട്രോൾ കണ്ടത് ഓർമ്മ വരുന്നു. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്, ഒരു സംഘമിത്രം കോവിഡ് വ്യാപിച്ച് കിടക്കുന്ന തൻ്റെ സ്വന്തം അച്ഛനെ ശ്വാസം മുട്ടിച്ച് കൊല്ലുകയാണ്. ആരും കാണാതെ അച്ഛനെ വകവരുത്തിയതിനു ശേഷം അദ്ദേഹം വിളിച്ചു പോകുന്നു, എൻ്റെ അച്ഛൻ ഓക്സിജൻ ലഭിക്കാതെ മരിച്ചേ, കേരളത്തിൽ ഓക്സിജൻ ക്ഷാമമാണ് എന്നൊക്കെ. ഇതൊരു ട്രോളാണെങ്കിലും കേരളത്തിലെ സമകാലീന രാഷ്ട്രീയവുമായി ഈ ട്രോളിന് വലിയ ബന്ധമുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവി സംഘികളെ അത്രമാത്രം വിരളി പിടിപ്പിച്ചിരിക്കുന്നു. ഇന്നലെ കേരളത്തിൽ ഒരു സംഭവമുണ്ടായി. കോവിഡ് രോഗിയായ ഒരു മനുഷ്യൻ ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ട് രണ്ട് ആരോഗ്യ പ്രവർത്തകർ ആ രോഗിയെ ബൈക്കിന് നടുവിലിരുത്തി കൊണ്ടുപോകുന്നു. ഈ വാർത്ത കണ്ടതും കേരളത്തെ താഴ്ത്തിക്കെട്ടാൻ ഒരു കാരണം കാത്തിരുന്ന മിത്രങ്ങൾക്ക് ആവേശമായി. ഉത്തർപ്രദേശിലാണെങ്കിൽ ആഹാ, കേരളത്തിലാണെങ്കിൽ ഓഹോ എന്നാണ് സംഘപരിവാറിൻ്റെ സന്ദീപ് വാര്യരൊക്കെ ഈ വിഷയത്തോട് പ്രതികരിച്ചത്. സത്യം പറഞ്ഞാൽ സഹതാപമാണ് ഇത്തരക്കാരോട് തോന്നുന്നത്, പരിഹാസമാണ് ഇത്തരക്കാരോട് തോന്നുന്നത്. ഉത്തർപ്രദേശും കേരളവും തമ്മിലുള്ള അടിസ്ഥാന വ്യത്യാസം പോലും അറിയാതെയാണ് ഇവറ്റകൾ കരഞ്ഞു മെഴുകുന്നത്. ഉത്തർപ്രദേശിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാലാണ്. മണിക്കൂറുകളോളം അന്വേഷിച്ചിട്ടും ഒരു ആംബുലൻസ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് അവിടെ ഉന്തുവണ്ടിയിലും സൈക്കിളിലും ചുമടിലുമൊക്കെയായി മൃതശരീരങ്ങളും രോഗികളെയും കൊണ്ടുപോകുന്നത്. എന്നാൽ കേരളത്തിൽ നടന്ന സംഭവം അപ്രകാരമല്ല. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അവിടെ ആംബുലൻസ് എത്തുമായിരുന്നു. പക്ഷേ ആ 10 മിനിറ്റിന് ജീവവായുവിനായി പിടയുന്ന ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ വിലയുണ്ടായിരുന്നു. എമർജൻസി സാഹചര്യം വരുമ്പോൾ തന്നെ ആംബുലൻസ് കൊണ്ടുപോകാൻ ഇവിടെ ഓരോ വീടിന്റെയും മുറ്റത്തൊന്നും ആംബുലൻസ് ഇട്ടിട്ടില്ലല്ലോ. എന്തായാലും ആംബുലൻസ് വിളിച്ചു വരാൻ ഒരു ചെറിയ സമയമെടുക്കും. ആ ചെറിയ സമയം വെയിറ്റ് ചെയ്താൽ കൊണ്ടുപോവുക ആ മനുഷ്യന്റെ മൃതശരീരമാവുമെന്നും എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിച്ചാൽ രക്ഷപ്പെടുക അദ്ദേഹത്തിന്റെ ജീവനാണെന്നും മനസ്സിലാക്കിയാണ് ആ ആരോഗ്യ പ്രവർത്തകർ അത്തരമൊരു തീരുമാനമെടുത്തത്. അതിനെ അഭിനന്ദിക്കേണ്ട. എങ്കിലും ഒരു ജീവൻ രക്ഷിച്ച, ഒരു കുടുംബത്തിന്റെ എന്നേക്കുമായുള്ള കണ്ണുനീരില്ലാതാക്കിയ ആ ആരോഗ്യ പ്രവർത്തകരെ അപമാനിക്കാതിരുന്നുകൂടെ? ഇതാണ് സത്യം എന്നത് എല്ലാവർക്കും അറിയാം. പക്ഷെ ഉള്ളിലെ നെറുകെട്ട രാഷ്ട്രീയം ഈ സത്യം അംഗീകരിക്കാൻ പലരെയും അനുവദിക്കുന്നില്ല എന്നതാണ് സത്യം. ഇത്തരം രാഷ്ട്രീയം നമുക്ക് വേണ്ട. കാരണം ഈ സാഹചര്യം നാളെ നിന്നെയും എന്നെയും കാത്തിരിപ്പുണ്ടാവും.